സർവകലാശാലകളെ നേരെയാക്കാൻ ഗവർണർ ഇടപെടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ ചാൻസലേഴ്സ് കൌൺസിൽ രൂപീകരിക്കാൻ ഗവർണർ വിളിച്ച വിസിമാരുടെ യോഗത്തിൽ തീരുമാനമായി. സ്വാശ്രയ കോളേജുകളിലെ പരീക്ഷാ നടത്തിപ്പ് മെച്ചപ്പെടുത്താൻ കർശന നടപടി സ്വീകരിക്കും. പരീക്ഷാ ഹാളുകളിൽ ക്യാമറകൾ സ്ഥാപിക്കും. വിസിമാർ 3 മാസത്തിലൊരിക്കൽ പ്രവർത്തന റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചതായും യോഗത്തിനുശേഷം ഗവർണർ പി സദാശിവം അറിയിച്ചു. പ്രോപ്പർ റെഗുലേറ്ററി ഇന്റർവെൻഷൻ ഷുഡ് ബി മേഡ് ഇൻ എൻഷൂറിംഗ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ സെൽഫ് ഫൈനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് under the university. This can be in terms of stricter evaluation of conduct of examinations, valuation, installing CCTV cameras in examination centers. It is proposed to set up Chancellor's Council for discussing issues in higher educations and problems common to the universities. വിസിമാരുടെ യോഗത്തിന്റെ വിവരങ്ങളുമായി ജിമി ജെയിംസ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിമി, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായിരിക്കുന്നു, ഗവർണർ പറയുകയും ചെയ്തിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? രജനി, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് വൈസ് ചാൻസലർമാരുടെ യോഗത്തിലൂടെ ഗവർണർ പ്രഖ്യാപിച്ച ഒരു കാര്യം, ചാൻസലർക്ക് എന്തൊക്കെ അധികാരങ്ങൾ സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിക്കാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുതൽ ഏത് വിഷയവും തന്റെ മുമ്പിൽ കൊണ്ടുവരിക, താൻ അതിൽ ഉചിതമായ നടപടിയെടുക്കും. കേരളത്തിലെ പല സർവകലാശാലകളിലും സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരും തമ്മിലുള്ള തർക്കങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതാണ് സ്ഥിതിയെങ്കിൽ, ഈ മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ട് ചാൻസലർ പറഞ്ഞത്, എന്നെ അറിയിച്ചാൽ അതിൽ ഉചിതമായ തീരുമാനം എടുക്കാൻ തനിക്ക് അധികാരമുണ്ട്, അത് താൻ എടുത്തിരിക്കും എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ചാൻസലർക്ക് സർവകലാശാല വൈസ് ചാൻസലർമാർ പ്രവർത്തന റിപ്പോർട്ട് അയക്കണം എന്നുള്ളതാണ് യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു ഒരു തുക സമ്മാനമായി നൽകുന്ന കാര്യം തീരുമാനിച്ചിരിക്കുന്നു. അത് വൻകിട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ തുകയായിരിക്കും. സർക്കാരായിരിക്കും ഈ തുക തരിക. ഇങ്ങനെ സർവകലാശാലകളുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം നിർണായക തീരുമാനങ്ങൾ ഇനി മുതൽ ചാൻസലർ എടുക്കും. ചാൻസലറെ കാര്യങ്ങൾ എല്ലാവരും ബോധിപ്പിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ യോഗത്തിലൂടെ വന്നിരിക്കുന്നത്. വൈസ് ചാൻസലർമാർ ഇതിലൂടെ പ്രതികരിച്ചത് വളരെ ഗുണപരമായ മാറ്റം വരാൻ പോകുന്നു. തീരുമാനങ്ങൾ എടുക്കാൻ, അന്തിമ തീരുമാനം എടുക്കാൻ ചാൻസലർ തയ്യാറായിരിക്കുന്നു. ഏത് ഘട്ടത്തിലും ഒരു മിസ് കോൾ അടിച്ചാൽ താൻ തിരിച്ചു വിളിക്കും എന്നാണ് തങ്ങളോട് പറഞ്ഞതെന്നാണ് യോഗത്തിന് ശേഷം വൈസ് ചാൻസലർമാർ നമ്മളോട് പറഞ്ഞത്.